ഹായ് ഫ്രണ്ട്സ്, ഞാൻ അമ്പിളി. കട്ടൻ ചായ എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എനിക്ക് പരിചിതമായതും നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പറ്റുന്നതുമായ ഒട്ടുമിക്ക കാര്യങ്ങളും ഞാൻ ഈ ചാനലിലൂടെ നിങ്ങൾക്ക് മുന്നിലെത്തിക്കുന്നതാണ്. അതിന് നിങ്ങളുടെ സപ്പോർട്ട് വേണം. പ്ലീസ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ, കൂടെ ആ ബെൽ ബട്ടണും ഒന്ന് ക്ലിക്ക് ചെയ്ക്ക്. അപ്പം ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ഒരു വ്യക്തിയാണ്. മണിയറയിലെ അശോകൻ എന്ന സിനിമയിൽ ദുൽഖർ സൽമാൻ പാടിയ ഹിറ്റാക്കിയൊരു ഗാനമുണ്ട്, മുഞ്ചത്തി പെണ്ണെ ഉണ്ണിമായ എന്ന് തുടങ്ങുന്ന. ആ ഗാനം എഴുതിയ വ്യക്തിയാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് മറ്റാരുമല്ല ഷിയാസ്. ഷിയാസ്, നമസ്കാരം. എന്തൊക്കെ ഉണ്ട് വിശേഷം? നല്ല വിശേഷം. എങ്ങനെ പോകുന്നു ലൈഫൊക്കെ? ഇങ്ങനെ പടം ഇന്നലെ റിലീസ് ചെയ്തു. ഇന്നലെ ഓണ റിലീസായിട്ട് നെറ്റ്ഫ്ലിക്സിലൂടെ റിലീസ് ചെയ്തു. നല്ല റിവ്യൂസ് കിട്ടിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇപ്പോൾ ഷിയാസ് എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഞാനിപ്പോൾ ഒരു കോപ്പി റൈറ്റർ ആയിട്ട് അഡ്വർടൈസ്മെന്റ് കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു. ഒരുപാട് കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട്. എഡ്യൂക്കേഷൻ എങ്ങനെയായിരുന്നു? ഞാൻ PG മാസ് കമ്മ്യൂണിക്കേഷനിൽ കഴിഞ്ഞാണ്, ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലായിരുന്നു പഠിച്ചത്. അപ്പോൾ നമുക്ക് സിനിമയിലെ വിശേഷങ്ങളിലേക്ക് പോവാം. അപ്പോൾ എങ്ങനെയാണ് ഈ സിനിമയിൽ എത്തിപ്പെട്ടത്? എങ്ങനെയാണ് ഈ ഗാനത്തിലൂടെ ആ ഒരു വേ എങ്ങനെയായിരുന്നു? ആകസ്മികമായിട്ട് ഈ സിനിമയുടെ ഒരു ഭാഗമായ ഒരാളാണ് ഞാൻ. കാരണം ഞാൻ മുമ്പ് സറ എന്ന് പറയുന്നൊരു ആപ്പിൽ എൻ്റെ ഫ്രണ്ടിന് അയച്ചൊരു മെസ്സേജാണ് കറങ്ങി തിരിഞ്ഞ് ഈ സിനിമയിൽ ദുൽഖർ പാടിയ പാട്ടായിട്ട് എത്തുന്നത്. അപ്പോൾ ആ സമയത്ത് സറ എന്ന് പറയുന്നൊരു അനോണിമസ് ആപ്പ് ഉണ്ടായിരുന്നു. അത് 2017 ആ സമയത്ത് വലിയ തരംഗമായിട്ടുള്ളൊരു ആപ്പായിരുന്നു. അപ്പം നമ്മളൊരു മെസ്സേജ് അയച്ചാൽ ആ മെസ്സേജ് അയച്ചാൽ ആരാന്ന് അതിൽ അറിയത്തില്ലായിരുന്നു. അനോണിമസ് ആയിട്ട് മെസ്സേജ് അയക്കുക, അതായിരുന്നു ആ ആപ്പിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ ആ സമയത്ത് ഞാൻ ഒരുപാട് ആൾക്ക് അങ്ങനെ പിന്നെ നമ്മുടെ പേരോ ഐഡൻറ്റിറ്റിയോ വെളിപ്പെടുത്താതെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടുണ്ട് ഉണ്ണിമായ എന്ന് പറയുന്നു. അപ്പോൾ അവളുടെ സറ ലിങ്ക് ഫേസ്ബുക്കിൽ കണ്ട് അങ്ങനെ അവളെ സറ പ്രൊഫൈലിലേക്ക് അയച്ചൊരു മെസ്സേജാണ് ഈ പാട്ടിലെ വരികൾ. അപ്പോൾ അത് അവളെടുത്ത് ഫേസ്ബുക്കിലിട്ട് അത് പിന്നെ ഒരുപാട് ആൾക്കാർ ഷെയർ ചെയ്ത് അങ്ങനെ ഈ പടത്തിൻ്റെ സംവിധായകൻ ഷംസു സൈബ അത് കാണുകയാണ് ഉണ്ടായത്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഈ സിനിമയുടെ ഭാഗമായത്. ഉണ്ണിമായിക്ക് എങ്ങനെ മനസ്സിലായി ഇത് ഷിയാസാണ് എഴുതിയത്? ആ പാട്ട് അല്ല, ആ വരികൾ ആക്ച്വലി ഇങ്ങനെ ഒരുപാട് ആൾക്കാർ ഷെയർ ചെയ്ത് ഷംസുവിൻ്റെ അടുത്തെത്തിയ സമയത്ത് ഷംസു ആക്ച്വലി കരുതിയിരുന്നത് ഷംസുവിൻ്റെ തന്നെ ഒരു ഫ്രണ്ടാണ് അത് എഴുതിയതെന്നായിരുന്നു. അപ്പോൾ അവർ പിന്നീട് ഈ സിനിമയ്ക്ക് വേണ്ടി പാട്ടായിട്ട് മ്യൂസിക് ഡയറക്ടർ ശ്രീഹരി കമ്പോസ് ചെയ്ത് ഈ ഫ്രണ്ടിന് കേൾപ്പിച്ച് കൊടുത്ത സമയത്താണ് പാട്ടൊക്കെ കൊള്ളാം, പക്ഷേ അത് എഴുതിയത് ഞാനല്ല എന്ന് പറഞ്ഞു. അപ്പം പിന്നെ അത് ആരാണ് എഴുതിയത് എന്നറിയാനുള്ള ഒരു അന്വേഷണത്തിലായിരുന്നു. അപ്പം വീണ്ടും അവർ ഉണ്ണിമായ വിളിക്കുകയും ഉണ്ണിമായ അന്ന് സംശയമുള്ള 1-2 പേരുണ്ടായിരുന്നു. അപ്പോൾ ആ ലിസ്റ്റിൽ ഞാനുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് എന്നെ കോണ്ടാക്ട് ചെയ്ത് ഈ പാട്ട് നീ ആണ് എഴുതിയതെന്ന് ചോദിക്കുന്നത്. ഇതിനു മുമ്പ് കളിയാക്കി ഈ പാട്ട് അവൾ വിളിച്ചിട്ടുണ്ട്. ഇങ്ങനെ കളിയാക്കി, നമ്മൾ ഫ്രണ്ട്സിനോട് കളിയാക്കി പാടില്ലേ, അതുപോലെ ഉണ്ണിമായൻ്റെ അടുത്ത് പാടി? ഇല്ല ഇല്ല, കാരണം അതങ്ങനെ സ്പോണ്ടേനിയസ് ആയിട്ട് വന്ന വരികളാണ്, അല്ലാതെ ഇതിന് മുന്നേ നമ്മളങ്ങനെ പിന്നെ വിളിച്ചതോ പാടിയതോ ആയിട്ട് ഒന്നുമില്ല. ചുമ്മാ അതെ, ഈ ഒരു ആപ്പിൽ നമുക്ക് എന്തെങ്കിലും പല മെസ്സേജുകൾ അയക്കുന്നുണ്ട്, പലതും പ്രാങ്കായിട്ട്, അതുപോലെ പ്രണയലേഖനങ്ങൾ, എന്തെങ്കിലുമൊക്കെ തമാശ അനുഭവങ്ങൾ, അങ്ങനെ പലതും അയക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും അയക്കാലോ എന്ന് കരുതിയിട്ട് അയച്ച കുറച്ച് വരികളാണ് പെട്ടെന്ന് മനസ്സിൽ വന്നത്, സ്പോണ്ടേനിയസ് ആയിട്ട്. അതിന് പിന്നെ ഒരുപാട് ആലോചിക്കുക, ടൈം എടുക്കുന്ന രീതിയിൽ ജസ്റ്റ് 1-2 മിനിറ്റ് കൊണ്ട് ടൈപ്പ് ചെയ്ത് അയച്ചതാണ്. അപ്പോൾ ഇത് ഫുൾ ഇതിൻ്റെ എല്ലാ വർക്കും പാട്ടിൻ്റെ എല്ലാ വർക്കും കഴിഞ്ഞതിന് ശേഷമാണ് ഷിഹാസ് അറിഞ്ഞത് എൻ്റെ പാട്ട് ക്ലിക്കായിരുന്നു. ആ അതെ, അതിൻ്റെ ട്രാക്ക് ഇവർ കമ്പോസ് ചെയ്ത് മ്യൂസിക് ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പടത്തിൻ്റെ ഷൂട്ട് തുടങ്ങുന്നതിന് മുന്നേ ഡിക്യു ആണ് പാടുന്നതൊക്കെ അറിയായിരുന്നു. ആ അത് ഒരു ദിവസം കറക്റ്റ് പറയുകയാണെങ്കിൽ കഴിഞ്ഞ ആഗസ്റ്റിലാണെന്ന് തോന്നുന്നു എന്നെ നീ ആണോ ഇതെന്ന് ഉണ്ണിമ എന്നോട് ചോദിച്ചു. അതിനുശേഷം ഈ അങ്ങനെയാണെങ്കിൽ നിന്നെ സിനിമയിലെടുത്തു എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ശരിക്കും അതൊന്നും വിശ്വസിക്കാൻ പറ്റിയിട്ടില്ല. ആ ഒരു നോർമലായിട്ട് എല്ലാവരും കളിപ്പിച്ചതാണ്, അതെ അതെ, അങ്ങനെ ചിന്തിക്കുമല്ലോ. അപ്പോൾ അതിനുശേഷമാണ് പറയുന്നത് ദുൽഖർ സൽമാൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന പടമാണ്, ഈ പാട്ട് പാടുന്നത് സാക്ഷാൽ ദുൽഖറാണ്. അപ്പോൾ അപ്പോഴാണ് നമ്മൾ ശരിക്കും ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആയത്. അപ്പോൾ അതിനുശേഷം നമ്പർ കൊടുക്കുകയും അല്ല, ഷംസു എൻ്റെ ഫേസ്ബുക്ക് മെസ്സഞ്ചറിലൂടെ വരികയും എൻ്റെ നമ്പർ വാങ്ങിക്കുകയും കോൾ ചെയ്യുകയൊക്കെ ചെയ്തു. പിന്നീട് വാട്സപ്പിൽ ഇതിൻ്റെ മ്യൂസിക് ഡയറക്ടർ ശ്രീഹരി എഴുതിയിരുന്ന പാട്ട് അയച്ചു തന്നു. അപ്പോൾ ഡിക്യു പാടി കേട്ടപ്പോൾ എന്താ ഷിയാസിന് തോന്നിയത്? അന്ന് എഴുതുമ്പം ട്യൂൺ ചെയ്തൊരു ഇതൊക്കെ ഫീൽ ചെയ്തു, അതുപോലെയാണ് എന്നുള്ള. ഞാൻ ആദ്യം ട്രാക്ക് കേട്ടിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ മ്യൂസിക് ഡയറക്ടർ ശ്രീഹരി പാടി. അപ്പോൾ അത്
അത് കേട്ടപ്പോ തന്നെ നമ്മള് ശരിക്കും വണ്ടർ അടിച്ചു പോയി. കാരണം അടിപൊളി, അതെ അതെ, കാരണം നമ്മള് തീരെ മ്യൂസിക്, പിന്നെ എന്താ പറയാ, മ്യൂസിക്കിനെ പരിഗണിക്കാതെ നമ്മൾ എഴുതിയ കുറച്ച് വരികള് അത് മ്യൂസിക് ചേർത്ത് കേൾക്കുന്ന സമയത്ത് ഒരു എന്താ പറയാ, ഭയങ്കരമായിട്ടുള്ളൊരു ത്രില്ലായിരുന്നു. കാരണം നമ്മൾ തീരെ എക്സ്പെക്ട് ചെയ്യാത്തൊരു ട്യൂണ്, പിന്നെ നല്ല രസമുള്ളൊരു കമ്പോസിംഗ് ആണ് ശ്രീഹരി ചെയ്തിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ മലയാള സിനിമയിൽ നായികമാരെ റോഡിലെ ടാറ് പാൽച്ചായ ഇങ്ങനെയൊന്നും ആരും ഉപമിച്ചിട്ടുണ്ടാവില്ല. അപ്പൊ ഷിഹാസ് അതിനൊരു മാറ്റം കുറിച്ചു അല്ലേ. പിന്നെ എന്തൊക്കെയാ അതിലുണ്ടായ അനുഭവങ്ങൾ എന്തൊക്കെയാ? അതില് ഈ പറയും പോലെ അങ്ങനെ തെങ്ങുമേലെ തേങ്ങ നീയെ, റോട്ടുമേലെ ടാറ് നീയെ നോക്കുക, നമ്മൾ ഇതുവരെ കേൾക്കാത്ത തരത്തിലുള്ള കുറച്ച് പിന്നെ ഉപമകൾ അല്ലെങ്കിൽ അങ്ങനെ അലങ്കാരങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആ അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ ഞാൻ എഴുതുന്ന സമയത്ത് അങ്ങനെ പ്ലാൻ ചെയ്ത് എഴുതി, അത്രേ കരുതിയിരുന്നുള്ളൂ. അല്ലാതെ സിനിമയിൽ ദുൽഖർ പാടുന്നോ ഈ സിനിമയിൽ ഇങ്ങനെ പാട്ടേ വരുന്നോ എന്ന് നമ്മൾ വിചാരിക്കുന്നില്ലല്ലോ. അപ്പോൾ അത് ഇങ്ങനെ, പക്ഷേ ദുൽഖർ പാട്ട് റെക്കോർഡ് ചെയ്യുന്നതിൻ്റെ മുന്നേ പോലും ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം ഇനി പാട്ട് റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പാട്ട് ആൾക്കാരിലേക്ക് എത്തുന്ന സമയത്ത് അവരെ എങ്ങനെയായിരിക്കും അക്സെപ്റ്റ് ചെയ്യാന്ന്. കാരണം ഇപ്പോൾ ഒരുപാട് ട്രോളുകളുടെയൊക്കെ കാലമാണല്ലോ. അപ്പോൾ ട്രോളന്മാരെ എടുത്തിട്ട് അലക്കുവോ, ട്രോളിയോ ആരെങ്കിലും? ആ കുറച്ച് ട്രോളുകളൊക്കെ ഞാൻ കണ്ടു, പക്ഷെ അത് ഭയങ്കര രസത്തിലാണ് ചെയ്തിരിക്കുന്നത്. നെഗറ്റീവായിട്ട് എവിടെയെങ്കിലും ഈ പാട്ടിനെതിരെ എന്തെങ്കിലും? ഇല്ല, കാരണം ഞാൻ ഈ പാട്ട് ഇറങ്ങുന്നതിന് മുന്നേ ഒരുപാട് നെഗറ്റീവ് ട്രോൾസ്, നെഗറ്റീവ് കമൻസൊക്കെ ഒരുപാട് ഞാൻ എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ട്. കാരണം ഒരു കൺവെൻഷണൽ രീതിയിലുള്ളൊരു ലിറിക്സ് അല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ വളരെ കുറച്ച്, വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള ഒരു പെർസെൻറ്റേജ് മാത്രമേ ഇതിൻ്റെ അങ്ങനെയുള്ള കമൻസ് കണ്ടിട്ടുള്ളൂ. ബാക്കിയുള്ള ഭയങ്കര പോസിറ്റീവ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ആ ഒരു ഫണ്ണി മൂഡിൽ മാത്രമാണ് ആൾക്കാർ ആ സോങ് എടുത്തിരിക്കുന്നത്. അല്ലാതെ ഒരുപാട് ഇങ്ങനെയൊക്കെ വിളിക്കാൻ പറ്റുമോ, അങ്ങനെയൊക്കെ ഒരു പെണ്ണിനെ വിശേഷിപ്പിക്കാൻ പറ്റുമോ, അങ്ങനെയൊന്നും പറഞ്ഞ് അതൊന്നും കണ്ടിട്ടില്ല. ഏതെങ്കിലും ഒരു സ്ത്രീ വിരുദ്ധ പാട്ടായിട്ട് ആരെങ്കിലും പ്രഖ്യാപിച്ചോ പാട്ടിനെ? ഇല്ല ഇല്ല, അതെനിക്കൊരു പേടി ഉണ്ടായിരുന്നു ആൾക്കാർ എങ്ങനെ എടുക്കുന്നുള്ളത്. പക്ഷെ എല്ലാവരും തന്നെ ഒരു പിന്നെ എന്താ പോസിറ്റീവായിട്ട് ഒരു, കാരണം ഒരു ഫണ്ണി സോങ് ആണല്ലോ അത്. അപ്പോൾ ആ ഒരു മൂഡിൽ മാത്രമാണ് ആൾക്കാർ എടുത്തിരിക്കുന്നത്. പിന്നെ ഈ പറയും പോലെ നമ്മൾ പ്രണയിക്കുന്ന സമയത്ത് നമ്മൾ ഏത് രീതിയിലാണ് പ്രണയിക്കുന്ന ആളെ കാണുക എന്നുള്ളത് അത് ഓരോരുത്തരെ മൈൻഡ് സെറ്റ് അനുസരിച്ചുള്ള കാര്യമാണല്ലോ. അപ്പോൾ ഒരാൾക്ക് പാൽച്ചായ പോലെയോ അല്ലെങ്കിൽ എന്താ പിന്നെ അതെ തെങ്ങിമേലെ തേങ്ങ പോലെയൊക്കെ തോന്നിക്കൂടാന്നും നിയമമല്ലല്ലോ. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു. അപ്പോൾ ഡിക്യു ആണ് ഞാൻ എഴുതി ഇങ്ങനെ പെട്ടെന്ന് എഴുതിയൊരു പാട്ട് ഡിക്യു പാടുന്നതെന്ന് കേട്ടപ്പോൾ ഷിയാസ് പെട്ടെന്ന് എന്താ തോന്നി? പെട്ടെന്ന് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഭയങ്കരമായിട്ട് വണ്ടർ അടിച്ചു പോയി. കാരണം പിന്നെ ഈ ദുൽഖർ നമ്മളൊക്കെ എന്താ പറയുക അങ്ങനെ നോക്കിക്കാണുന്നൊരു മെഗാ സ്റ്റാറാണല്ലോ. അപ്പോൾ ദുൽഖർ ഇങ്ങനെ ഒരു പാട്ട് പാടുന്നു എന്ന് കേട്ടപ്പോൾ ഭയങ്കരമായിട്ടുള്ള വണ്ടറടിച്ചു, ആദ്യം വിശ്വസിക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇനിയും ഏതെങ്കിലും ഫ്രണ്ട്സിനെയൊക്കെ ഇങ്ങനെ കളിയാക്കാൻ വേണ്ടിയിട്ട് എഴുതി വെച്ചതുണ്ടോ, അല്ലെങ്കിൽ ഇങ്ങനെ അന്ന് ഷെയർ ചെയ്തതുണ്ടോ? ഇല്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അന്ന് സ്പോണ്ടാനിയസ് ആയിട്ട് വന്ന കുറച്ച് ലൈൻസ് ആയിരുന്നു. അപ്പോൾ അല്ലാതെ ആരെങ്കിലും കളിയാക്കി എഴുതി വെച്ചതൊന്നുമില്ല. അന്ന് ഇത്രയും ഫുള്ള് ലൈനും അതിൽ എഴുതിയിട്ടുണ്ട് ഈ പാട്ടിലുള്ള എല്ലാ എട്ട് വരികൾ. പിന്നെ ഈ പറയും പോലെ മുഞ്ചേരി പണ്ണ ഉണ്ണിമായ മുതൽ റോട്ടിമേലെ ടാറ് നീയെന്ന് വരെയുള്ള എട്ട് വരികൾ ആ സമയത്ത് സാറായിലൂടെ അയച്ച മെസ്സേജിലുള്ള വരികളാണ്. അന്ന് ഉണ്ണിമായ അത് കേട്ടപ്പോൾ എന്താ പറഞ്ഞു? അല്ല, ഉണ്ണിമായ നീയാണ് അത് എഴുതിയെന്ന് കേട്ടപ്പോൾ അവളെ പറഞ്ഞിച്ചാണല്ലോ എഴുതിയത്, അപ്പൊ ആളെന്തു പറഞ്ഞു? അല്ല, അവൾ ഇത് ഷെയർ ചെയ്യുന്ന സമയത്ത് അവൾക്ക് അറിയില്ലായിരുന്നു അത് ഞാനാണ് എഴുതിയതെന്ന്. അത് ഈ സറായിൽ അയക്കുന്ന മെസ്സേജുകള് ഫേസ്ബുക്കിൽ എടുത്തിടുക. അപ്പം അത് ഇതിന്റെ ഒരു ട്രെൻഡിന്റെ ഭാഗമായിട്ടുണ്ട്. നമുക്ക് കിട്ടുന്ന മെസ്സേജുകൾ നമ്മൾ അതേപോലെ ഫേസ്ബുക്കിൽ ഷെയർ ചെയ്യും. അപ്പൊ അത് അങ്ങനെ അവള് ഷെയർ ചെയ്തതാണ് ഫേസ്ബുക്കിൽ. അപ്പോൾ അതാണ് പിന്നെ ഒരുപാട് ആൾക്കാർ വീണ്ടും ഷെയർ ചെയ്തു, കമന്റ് ചെയ്തു, അങ്ങനെ ഈ ഷംസുവിന്റെ അടുത്തെത്തി. ഫ്രണ്ട്സൊക്കെ എന്ത് പറഞ്ഞു ഷിഹാസ് പെട്ടെന്ന് ഷിഹാസിൻ്റെ വരികൾ സിനിമയിലെടുത്തു എന്ന് പറയുമ്പോൾ ഫ്രണ്ട്സൊക്കെ എന്ത് പറഞ്ഞു? ഞാൻ വളരെ കുറച്ച് ആൾക്കാരോട് മാത്രമേ ഇക്കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. കാരണം ഈ ദുൽഖർ സൽമാനാണ് ഈ പാട്ട് പാടുന്നതെന്നുള്ള കാര്യം ഒരു ക്ലോസ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാരോട് മാത്രമേ പറഞ്ഞിട്ടുള്ളായിരുന്നു. കാരണം ഇത് ഇനി സിനിമയുടെ കാര്യമായതുകൊണ്ട് ഇനി അഥവാ സംഭവിച്ചിട്ടില്ലെങ്കിൽ വീണ്ടും എന്താ പറയുക നമ്മൾ പണി കിട്ടില്ലോ എന്ന് കരുതിയിട്ട് അധികം ആൾക്കാരോട് പറഞ്ഞിട്ടില്ലായിരുന്നു. അപ്പോൾ ഈ പാട്ട് പുറത്തിറങ്ങിയതിന് ശേഷമാണ് കൂടുതൽ ആൾക്കാരും അറിയുന്നത്, വളരെ ഫ്രണ്ട്സ് ആണെങ്കിലും റിലേറ്റീവ്സ് ആണെങ്കിലും ഒക്കെ. അപ്പോൾ എല്ലാവർക്കും ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിട്ടുണ്ടായിരുന്നു.
കുടുംബത്തിലൊക്കെ വീട്ടിലൊക്കെ എല്ലാരും എന്ത് പറഞ്ഞു ഷിയാസ്? വീട്ടിൽ പിന്നെ അറിയായിരുന്നു, പിന്നെ ഈ പറയും പോലെ. പക്ഷെ അല്ലാതെയുള്ള കൂടെ പഠിച്ച ക്ലാസ്മേറ്റ്സ്, നാട്ടുകാർ, അങ്ങനെ റിലേറ്റീവ്സ്, അവരെല്ലാവരും ഈ പാട്ട് ദുൽഖർ സ്റ്റുഡിയോ ഒന്ന് പാടുന്ന ഇപ്പം പുറത്തുവിട്ട ആ പാട്ട് കേട്ടതോടുകൂടിയാണ് അറിയുന്നത്. അപ്പോൾ അത് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു അവർക്കൊക്കെ. ആരെങ്കിലും ചോദിച്ചോ ഷിയാസ് ആണോ ഇത് എഴുതിയതെന്ന്? അല്ല, അത് എന്താ പറയാ, ഈ പറയുന്ന പോലെ ഒരു ഫണ്ണി ആയിട്ടുള്ള സോങ് ആയതുകൊണ്ട് എല്ലാരും പിന്നെ ഏകദേശം ഫണ്ണി ടൈപ്പ് ആയതുകൊണ്ട് എല്ലാവരും അത് വിശ്വസിച്ചു. വരികളൊക്കെ ഇങ്ങനെ ആയതുകൊണ്ട് നീ തന്നെ ആയിരിക്കും എഴുതിയത് എന്നുള്ള ആ ഒരു ആറ്റിറ്റ്യൂഡിലായിരുന്നു. പിന്നെ ഇനി ഇങ്ങനത്തെ എന്തെങ്കിലും പുതിയ പുതിയ വെറൈറ്റി ഗാനങ്ങൾ ഞങ്ങൾക്ക് പ്രതീക്ഷിക്കാവോ? പ്രതീക്ഷിക്കാന്നാണ് തോന്നുന്നത്. ഇനി എങ്ങനെയുള്ള ഒരു എഴുതുകയാണെങ്കിൽ എങ്ങനെയുള്ള ഒരു പാട്ടായിരിക്കും ഷിയാസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുക? അങ്ങനെ എന്താ പറയുക, ഇതിപ്പോൾ വീണ്ടും മത്സരങ്ങൾ വരികയാണെങ്കിൽ ഓരോ സിനിമയുടെ കഥ ഡിമാൻഡ് ചെയ്യുന്ന തരത്തിലുള്ള എന്താ നമ്മളിൽ കുറച്ചും കൂടെ എഴുതാൻ പറ്റുന്ന തരം സോങ്ങുകൾ എഴുതണമെന്നാണ് ആഗ്രഹം. കുറച്ചും കൂടിയും ഇതിപ്പോൾ ആക്സിഡൻ്റലി സിനിമയിലെത്തിയ കുറച്ച് വരികളാണല്ലോ. ഓൾറെഡി സിനിമയിലേക്ക് താല്പര്യം ഉണ്ടായിരുന്നു? ആ, സിനിമ താല്പര്യമുള്ളൊരു മേഖലയാണ്. പറയും പോലെ സിനിമയുടെ റൈറ്റിംഗ് പാർട്ടാണ് കുറച്ചുകൂടി താല്പര്യം, അതുപോലെ ഡയറക്ഷൻ ഇതിലൊക്കെ താല്പര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഷിയാസ് ഏതെങ്കിലും വീഡിയോ പ്രൊഡക്ഷൻ ചെയ്തിരുന്നു? ആ, വീഡിയോ പ്രൊഡക്ഷൻ വർക്കുകൾ ഒരു റിയാലിറ്റി ഷോയിൽ കണ്ടന്റ് എഡിറ്ററായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അതൊരു തെലുങ്ക് റിയാലിറ്റി ഷോ ആയിരുന്നു, സ്റ്റാർ മാ ടി വിയിലുണ്ടായിരുന്നു. പിന്നെ അതുപോലെ മലയാളത്തിൽ മയവിൽ മനോരമയുടെ ഒരു ഷോയിൽ സ്ക്രിപ്റ്റ് അസിസ്റ്റൻ്റ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇനി ഒരു സിനിമ പ്രതീക്ഷിക്കാവോ? സിനിമയാണ് ഏറ്റവും ഇഷ്ടമുള്ള ഒരു മേഖല. നേരത്തെ പറഞ്ഞ പോലെ സിനിമയിൽ റൈറ്റിംഗ്, ഡയറക്ഷൻ ഇതൊക്കെ താല്പര്യമുള്ള ഫീൽഡായിരുന്നു. അപ്പോൾ സിനിമ തന്നെയാണ് നമ്മളൊരു അൾട്ടിമേറ്റ് എയിം എന്ന് പറയും. അപ്പം ജേർണലിസം പഠിക്കുന്ന കാലത്തെ സിനിമയായിരുന്നു ലക്ഷ്യം? അല്ല, സിനിമയെ ലക്ഷ്യമായിരുന്നു, പക്ഷേ സിനിമ മാത്രം ഒന്നും പറയാൻ പറ്റില്ല. സിനിമയും താല്പര്യമുള്ളൊരു ഫീൽഡ് ആയിരുന്നു, പക്ഷേ അങ്ങനെ ഒരു സിനിമയ്ക്ക് വേണ്ടി മാത്രം അന്ന് നടന്നിട്ടുണ്ടായിരുന്നില്ല. അതിന് ശേഷമാണ് കുറച്ചും കൂടി സിനിമയോട് താല്പര്യം വന്നതൊക്കെ. ഇപ്പോൾ ഒന്നുകൂടെ ഇഷ്ടം കൂടി? അതെ അതെ, ഒന്നുകൂടി സിനിമയായിട്ട് അടുക്കാൻ പറ്റി. അപ്പം ഈ പാട്ട് ഇറങ്ങിയതിന് ശേഷം ഷിയാസിന് പുതിയ അവസരങ്ങൾ അങ്ങനെ തേടിയെത്തിയോ? അവസരങ്ങൾ ഫിലിം ഇൻഡസ്ട്രിയിൽ നിന്ന് കുറച്ച് വിളികളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഈ കുറച്ച് പടങ്ങൾക്ക് പാട്ട് ചെയ്താമോ ഒക്കെ ചോദിച്ചു. അതിൻ്റെ ചർച്ചകളൊക്കെ ഇപ്പോൾ നടക്കുകയാണ്. അപ്പം ഷിയാസിന് ഇനിയും നല്ല അവസരങ്ങൾ ഉണ്ടാവട്ടെ. മലയാള സിനിമയിൽ ഒരു മാറ്റം കുറിച്ച് അല്ലെങ്കിൽ നായികമാരെ എന്താ ഇങ്ങനെ ഒരു രീതിയിൽ വർണ്ണിച്ച ഷിയാസിൻ്റെ ഒരു പാട്ടില്ലേ, അതുപോലെ ഇനിയും അങ്ങനത്തെ ഒരുപാട് പാട്ടുകൾ മലയാള സിനിമയ്ക്ക് ഷിയാസിൻ്റെ കയ്യിൽ നിന്ന് ലഭിക്കട്ടെ എന്ന് ഞാൻ പറയുകയാണ്. ഇനിയും ഷിയാസിന് ഒരുപാട് ഒരുപാട് നല്ല അവസരങ്ങൾ വന്നു ചേരട്ടെ. അപ്പോൾ താങ്ക് യു ഷിയാസ് ഞങ്ങളുടെ കൂടെ ഇത്രയും നേരം ചിലവഴിച്ചതിന്. അപ്പോൾ എന്താണ് എൻ്റെ പ്രേക്ഷകരുടെ അടുത്ത് ഷിയാസിന് പറയാനുള്ളത്? പ്രേക്ഷകരോട്, ഈ ഉണ്ണിമായ സോങ് വലിയ ഹിറ്റായി മാറി, നിങ്ങൾ രണ്ട് കൈ നീട്ടി സ്വീകരിച്ചു. ഒരുപാട് കവർ സോങ്സ് അല്ലെങ്കിൽ ഡാൻസ് അതൊക്കെ ഉണ്ണിമായ പാട്ടിൻ്റെ പിന്നെ അതിൻ്റെ പേരിൽ യൂട്യൂബിലും ഉണ്ടായിട്ടുണ്ട്. ഈ പറയും പോലെ കഴിഞ്ഞ ഈ ഓണത്തിന് നെറ്റ്ഫ്ലിക്സിലൂടെയാണ് ഈ മണിയറയിലെ അശോകൻ എന്ന് പറയുന്ന പടം റിലീസ് ചെയ്തിരിക്കുന്നത്. അപ്പം എല്ലാവരും നെറ്റ്ഫ്ലിക്സിലൂടെ തന്നെ പടം കാണാൻ ശ്രമിക്കുക. നല്ല റിവ്യൂസാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്, നമുക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഒരു സിമ്പിളായിട്ടുള്ള ഒരു ഫീൽ ഗുഡ് ഒരു പടമാണ് മണിയറയിലെ അശോകൻ. അപ്പോൾ എല്ലാവരും കാണും. കൂടുതൽ മികച്ച വീഡിയോകൾക്കായി കട്ടൻ ചായ എന്ന ഈ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നന്ദി. പുതിയ വീഡിയോസുമായിട്ട് ഞങ്ങൾ വരുന്നതാണ്. ഇനിയും കൂടുതൽ കൂടുതൽ വീഡിയോസ് എനിക്ക് നിങ്ങൾക്ക് ആയിട്ട് ഷെയർ ചെയ്യാനുണ്ട്. അപ്പോൾ എല്ലാവരെയും സപ്പോർട്ട് വേണം. ഓക്കെ, ബൈ. അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ ഉടൻ തന്നെ വരുന്നതാണ്.